സിദ്ദിഖ് എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടിരുന്ന സമയം സിദ്ദിഖിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്റെ കുടുംബത്തിനെ ചിരിപ്പിക്കുക എന്നത് തന്നെയാണ്. തനിക്ക് വേണ്ടി എല്ലാം ജീവിതവും അർപ്പിച്ച തന്റെ സ്വന്തം ഭാര്യയെ രക്ഷിക്കുക എന്ന് തന്നെയാണ്. അവരെ എന്തുകൊണ്ടും സംരക്ഷിക്കുക. കാരണം മാലാഖമാരെ പോലുള്ള 3 മക്കളെ സമ്മാനിച്ച സജിത തന്റെ മൊറപ്പെണ്ണായ പെൺകുട്ടിയെ, തന്റെ 24 വയസ്സിൽ തന്നോടൊപ്പം കൂടെ കൂടിയ ഭാര്യയെ സംരക്ഷിക്കുക, സന്തോഷത്തോടെ ജീവിപ്പിക്കുക എന്ന് തന്നെയായിരുന്നു സിദ്ദിഖ് എന്ന ഭർത്താവിന്റെ ലക്ഷ്യം. സിനിമകളുടെ തിരക്കിനിടയിലും മക്കളുടെ അടുത്ത് ഓടിയെത്താൻ സിദ്ദിഖ് ശ്രമിക്കാറുണ്ട്. 3 മാലാഖമാരാണ് സിദ്ദിഖ് സജിത ദമ്പതികൾക്കുള്ളത്. അതിൽ ഒരു മാലാഖ ഭിന്നശേഷി കുട്ടിയും ഒരു സ്പെഷ്യൽ ചൈൽഡാണ്. സുക്കൂൺ എന്ന സിദ്ദിഖിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ആ മകൾ. ആ മകൾ ഇപ്പോഴും ഉപ്പയെ തേടിയിരിക്കുകയാണ്. ഉപ്പ വന്ന് കളിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും ഓർത്തിരിക്കുകയാണ്. സഹോദരിമാരോടൊപ്പം ഉമ്മയോടൊപ്പം ഇപ്പോഴും ഉപ്പയെ കാത്തിരിക്കുകയാണ് ആ മകൾ. ആ മകളുടെ ആഗ്രഹത്തിന് വേണ്ടിയായിരുന്നു സിദ്ദിഖ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. സുക്കൂണിന്റെ ആഗ്രഹം ചോദിക്കാതെ സിദ്ദിഖ് ഒരു കാര്യം പോലും ആ വീട്ടിൽ തീരുമാനമെടുക്കാറില്ല. എല്ലാവരുടെ ഇടയിൽ ഇരിക്കുമ്പോഴും സിദ്ദിഖ് ഓടി വന്ന് സുക്കൂണിന്റെ അടുത്തിരിക്കും. ആരെയൊക്കെ ചോദിച്ചില്ലെങ്കിലും, ബാക്കി 2 മക്കളെ കുറിച്ച് ചോദിച്ചില്ലെങ്കിലും സിദ്ദിഖ് സുക്കൂണിനെ കുറിച്ച് ചോദിക്കും. സുക്കൂൺ അത്രമാത്രം പ്രിയപ്പെട്ടവളാണ്. ആ വീട്ടിൽ വരുന്ന ഓരോരുത്തർക്കും, സിദ്ദിഖിന്റെ കാര്യങ്ങൾ അറിയുന്ന ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവളാണ്. സുക്കൂൺ മലയാളി പ്രേക്ഷകർ ഇത്രയും നാളും അറിയാതെയാണ് സിദ്ദിഖ് വളർത്തിയതെന്ന് പറയാം. തന്റെ കുടുംബത്തെക്കുറിച്ച് എപ്പോഴും വിശദീകരണങ്ങൾ തരാറുണ്ട്. തന്റെ മുറപ്പെണ്ണായി കൂടെ കൂടിയ പെൺകുട്ടിയാണ്. 5 വയസ്സ് മുതൽ തന്റെ സൈക്കിളിന്റെ പിന്നിലിരുന്നു. പിന്നാലെ 24 വയസ്സിൽ കൂടെ കൂടി. ഒരു പരാതിയും പറയാറില്ല. കല്യാണം കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ വലിയ വലിയ സിനിമകൾ ലഭിക്കാൻ തുടങ്ങി, ഹിറ്റുകളാകാൻ തുടങ്ങി. അങ്ങനെ ഓരോ വർഷം അടുപ്പിച്ചടുപ്പിച്ച് സിനിമകൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വീട്ടിലേക്ക് വരുന്നത് പോലും കുറഞ്ഞു തുടങ്ങി. എന്നിരുന്നാലും ഒരു പരാതി പോലും പറയാതെ സജിത തന്നോടൊപ്പം തന്നെ ഇരുന്നു. അപ്പോൾ മക്കളും, 3 മക്കൾ ഉണ്ടായപ്പോൾ പോലും ഒരു പരാതിയും നോക്കാതെ അവരെ പൊന്നുപോലെ സംരക്ഷിച്ചു. ഉപ്പയുടെ തിരക്കുകൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു കൊടുത്തു. മക്കളുടെ പഠിത്തം പോലും സിദ്ദിഖിന് ശരിക്കും അന്വേഷിക്കാനായിട്ടില്ല. ഭിന്നശേഷിക്കാരിയായ സുക്കൂണിനെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. 3 മക്കളെക്കുറിച്ച് അന്വേഷിച്ചില്ലെങ്കിലും സുക്കൂണിന്റെ കാര്യങ്ങൾ എപ്പോഴും തിരക്കാൻ സിദ്ദിഖ് മറക്കാറില്ല. ഏത് തിരക്കിനിടയിലും ഓടിയെത്തും. സുക്കൂൺ എന്തു പറയുന്നു എന്ന് ചോദിക്കും. സുക്കൂണിനെ കുറിച്ച് അന്വേഷിക്കുകയും സുക്കൂണിന്റെ വിവരങ്ങൾ തിരക്കുകയും ചെയ്യും. ആ ഭിന്നശേഷി പെൺകുട്ടിയോട് ഇനി എന്തു പറയണമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എല്ലാവരും പൊട്ടിക്കരയുമ്പോൾ ഉമ്മയെയും സഹോദരിമാരെയും നോക്കിയിരിക്കുകയാണ് സുക്കൂൺ. തന്റെ വാപ്പയാണ് ഇതെന്ന് ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ ആകുമോ എന്ന് പോലും സംശയമാണ്. വൈകുന്നേരം 6 മണിയോടെ എല്ലാ ചടങ്ങുകളും വായിച്ച അദ്ദേഹത്തിന്റെ കബറടക്കം നടക്കും. ആ സമയം വരെയും മലയാളി പ്രേക്ഷകർക്ക് നൊമ്പരം തന്നെയായിരിക്കും. ഇനി അദ്ദേഹത്തിനെ ഓർമ്മിക്കാൻ പോകുന്നത് അദ്ദേഹം നമുക്ക് സമ്മാനിച്ച അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ തന്നെയായിരിക്കും.